വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് കിണ്ണത്തപ്പം തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി ഉണ്ടല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ നാളികേരപ്പാലാണ്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ്, നല്ല തിക്ക് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാത്ത പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിണ്ണത്തപ്പമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നല്ല സ്പോഞ്ചി സ്ട്രക്ചറിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബാറ്റർ നല്ല തിക്കാണ്, അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി നാളികേരപ്പാൽ ഒഴിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷമാണ് അടിച്ചിട്ട് അതിൻ്റെ മധുരമൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി കൂടി പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് മൊത്തം ഒരു കപ്പ് പഞ്ചസാര ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് പഞ്ചസാര, അതാണ് ഈ ഒരു കിണ്ണത്തപ്പത്തിൽ എനിക്ക് ആവശ്യം വന്നിട്ടുള്ള അളവ് കേട്ടോ. ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് അരിപ്പൊടിയും. നാളികേരപ്പാലിന് പിന്നെ ഒരു പ്രത്യേക അളവ് പറയാൻ വയ്യ. നമുക്ക് ഈ ഒരു ബാറ്ററി ലൂസാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേണം അത്രത്തോളം എടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പോളം കൂടി നാളികേരപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ലൂസായി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ ബാറ്ററിന്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നട്ട്സുകൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നട്ട്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചേർക്കാം. കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പാണ് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ എണ്ണ തടവിയിട്ടുള്ള പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പല ഷേപ്പിലുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇടുന്നത് ചെറിയ ജീരകമാണേ. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ഡവറയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം വെക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഡവറയിൽ വെച്ചതാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പം കൂടിയാണ്. അപ്പോൾ ഒരുപാട് തിക്കൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഈ ഒരു അപ്പത്തിന്. ഇത്രേ കാണുണ്ടാവുള്ളൂ. കണ്ടില്ലേ, നല്ലൊരു ഗ്ലേസിങ് കൂടി ഉണ്ട് ഈ ഒരു അപ്പത്തിന്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പം സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുകയും വേണം. എന്നാലേ ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.